ഈയൊരു സ്ഥലത്തു കൂടിയാണ് ശരീരത്തിലേക്ക് ജീവൻ ഇറങ്ങി ഭ്രൂണത്തിലേക്ക് എത്തുന്നത്. ഇതാണ് ബ്രഹ്മരന്ധ്രം. ശരീരത്തിന് അതീതമായ തലത്തിൽ നിരന്തരമായ സജീവ പ്രക്രിയ നടക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ തലയിൽ ഒരു ആന്റിന ഉള്ളതുപോലെ അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രത്യേക കാഴ്ചപ്പാട് നൽകും. നിങ്ങളുടെ വീട്ടിൽ ഒരു നവജാത ശിശു ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം അതിൻ്റെ തലയുടെ ഒരു ഭാഗം പൂർണ്ണ വളർച്ചയെത്തിയിട്ടില്ലെന്ന്. നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി അതിൻ്റെ ഉച്ചിയിൽ തൊലി മാത്രമാണ് തലയോട്ടി വളർന്നിട്ടില്ലെന്ന്. അപ്പോൾ ഈയൊരു ഭാഗം, യോഗശാസ്ത്രത്തിൽ ഈയൊരു ഭാഗത്തിനെ പറയുന്നത് ബ്രഹ്മരന്ധ്രം എന്നാണ്. രന്ധ്ര എന്നാൽ പ്രവേശന മാർഗമെന്നാണ്. ചെറിയൊരു സുഷിരം പോലെ, ഒരു പാസേജ് പോലെ. അതിനാൽ ഇതിനെ ബ്രഹ്മരന്ധ്രമെന്ന് പറയുന്നു. അതായത് ഇവിടെ കൂടിയാണ് ഭ്രൂണത്തിലേക്ക് ജീവൻ കടന്നു വരുന്നത്. ഇവിടെ നിന്നും ജീവൻ ഭ്രൂണത്തിലെത്തിയിട്ട് ജീവൻ അതിൻ്റെ സാധ്യതകൾക്കായി തുറന്നു വയ്ക്കുന്നു. ഈ ശരീരത്തിന് ഇതിനെ താങ്ങുവാനുള്ള കരുത്തുണ്ടോ, അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുന്നു. ജീവിത പ്രക്രിയയിൽ അത്രമാത്രം അവബോധമുണ്ട്. അതിനുവേണ്ടി അതിൻ്റെ വാതിൽ തുറന്നു വയ്ക്കുന്നു അവസാന നിമിഷം വരെ. ഒരിക്കലത് തുറന്നു വെച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ നിലനിൽപ്പിന് ഈ ശരീരം പാകമല്ലെന്ന് തോന്നിയാൽ അത് വിട്ടൊഴിയും. മറ്റൊരു ദ്വാരത്തിൽ കൂടിയും അത് പുറത്തു പോകാൻ ശ്രമിക്കില്ല. എവിടെ കൂടെ വന്നോ അവിടെ കൂടി മാത്രം. നല്ല അതിഥികൾ എപ്പോഴും മുൻവാതിലിലൂടെ കയറി വരും, അവിടെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. മുൻവാതിലൂടെ കയറിയിട്ട് പിൻവാതിലൂടെ പോവുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വീട് നന്നായി വൃത്തിയാക്കി എന്നാണ്. അയാൾക്ക് അതേ വാതിലിലൂടെ പുറത്തു പോകണമെങ്കിൽ തീരുമാനം എടുക്കുന്നതുവരെ ആ വാതിൽ തുറന്നു തന്നെ ഇടും. നിരവധി എണ്ണം ഇവിടെ ഡോക്ടർമാരും പ്രസവ ശുശ്രൂഷകരും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്കും മനസ്സിലാവും. നിരവധി സന്ദർഭങ്ങൾ വൈദ്യശാസ്ത്രപരമായി ഭ്രൂണം ആരോഗ്യാവസ്ഥയിലാണെങ്കിലും മറ്റു കുഴപ്പങ്ങളില്ലെങ്കിലും, എന്നാൽ ചില അവസരങ്ങളിൽ ചാപിള്ള പിറക്കാറുണ്ട്. കാരണം ഉള്ളിലുള്ള ജീവൻ സാധ്യതകൾ തേടുന്നതുകൊണ്ടാണ്. ശേഷിയില്ലാത്ത ഒരു ശരീരമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ജീവിതത്തിന് അതിൻ്റേതായ കർമ്മബന്ധങ്ങളുണ്ട്. ഇവിടെ ഭ്രൂണത്തിന് മാതാപിതാക്കളുടെ കർമ്മബന്ധമാണുള്ളത്. അപ്പോൾ അതെപ്പോഴും തീരുമാനമെടുക്കുന്നത് 90% ശരിയായിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലും ശരിയായിരിക്കും. ചില സാഹചര്യങ്ങളിൽ എടുത്ത തീരുമാനം തെറ്റാണെന്ന് അതിന് തോന്നും. അപ്പോൾ ഇതാണ് കാരണം ഗർഭാവസ്ഥയിൽ നിരവധി മുൻകരുതലുകൾ എടുത്തിരുന്നത്. ഒരു ഗർഭിണിയുടെ ചുറ്റിനും വ്യത്യസ്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ. സ്ത്രീ ജോലിസ്ഥലത്ത് പോകുന്നതും സിനിമ കാണുവാൻ പോകുന്നതും അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുന്നത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു കാര്യവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് കാരണം വെറുതെ ആഗ്രഹിക്കുന്നു. രണ്ടു പേരിൽ ഉള്ളതിനേക്കാൾ മികച്ച എന്തോ ഒന്ന് അത് അവരുടെ ഗർഭപാത്രത്തിലേക്ക് വരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ട്. നിങ്ങൾക്കുള്ളതിനേക്കാൾ മികച്ച ഗുണങ്ങളാണ് നിങ്ങൾ കുട്ടിയിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോലെയല്ല, ഗർഭപാത്രത്തിൽ നിങ്ങളെക്കാൾ മികച്ച ഒരാൾ വരണം. അതിനുവേണ്ടിയാണ് പുരുഷൻ സ്ത്രീയെ കാണാതിരുന്നാൽ ഗർഭകാലത്തെ ചില ഘട്ടങ്ങളിൽ, കാരണം അവർ അപ്പോൾ ചില പ്രത്യേക അവസ്ഥയിൽ നിലകൊള്ളും. ഒരു പ്രത്യേക സുഖാവസ്ഥയിലും സന്തോഷത്തിലും ഒരു പ്രത്യേക തലത്തിലുള്ള ചിന്തകളും സാഹചര്യങ്ങളുമായി എല്ലാ അവസ്ഥയിലും ശരീരത്തിന് സുഖാവസ്ഥ നൽകുന്ന പ്രത്യേക രീതിയിലുള്ള ധൂപങ്ങൾ, ശബ്ദങ്ങൾ, മന്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ എല്ലാം തന്നെ. അതുകൊണ്ട് ഗുണമുള്ള ജീവനെ ആകിരണം ചെയ്യാൻ ശരീരം സജ്ജമായിരിക്കും. ഒരു പക്ഷേ ഇന്നത്തെ ലോകത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ജീവൻ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ ഒരു പ്രത്യേക ഭ്രൂണത്തിലേക്ക് ഒരു കുഞ്ഞായി രൂപാന്തരം പ്രാപിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് ആ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രഹ്മരന്ധ്രം. ഒരിക്കൽ നിങ്ങൾക്ക് പോകേണ്ടി വരുമ്പോൾ
ഏതു വഴിയിലൂടെയും നിങ്ങൾക്ക് പോകാം. പക്ഷെ നിങ്ങൾ പോകുന്നത് ബ്രഹ്മരന്ധ്രത്തിലൂടെയാണെങ്കിൽ പോകാൻ ഏറ്റവും നല്ല വഴി അതാണ്. ഏതു ഭാഗത്തൂടെ പോയാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അതിലൂടെ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണെന്ന് മാത്രം. കാരണം ഇതിനെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. പല പുസ്തകങ്ങളും ഇതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഇതിൻ്റെ വലിയ സാധ്യതകളെന്ന് പറയുന്നത്, ആളുകൾ കാര്യങ്ങളെ ചിന്തിച്ച് വിശകലനം ചെയ്യുന്നത് തലയ്ക്കു മുകളിലോ പുരികങ്ങൾക്കിടയിലോ കൂടിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുവാൻ സാധിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണോ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ തുടിക്കുന്നതായി തോന്നും. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ചെറുവിരലൊന്ന് ഉയർത്തി ഇതുപോലെ ഈ വിരലിൻ്റെ അഗ്രത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ തുടിക്കുന്നതായി തോന്നും. ശരീരത്തിലെ ഏത് ഭാഗത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവിടെ തുടിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നല്ല. ശരിയാണ്, ശാരീരികമായി പല തരത്തിലുള്ള ചലനങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. വല്ലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഉറങ്ങുമ്പോൾ ശരീരത്തിലെ ചില ഭാഗങ്ങൾ ചലിക്കുന്നതായി അനുഭവപ്പെടുന്നത്, പ്രത്യേകിച്ചും നിങ്ങൾ സമ്മർദ്ദത്തിലാണെങ്കിൽ നിങ്ങൾക്കത് അനുഭവപ്പെടും മിക്കപ്പോഴും. സ്വാസ്ഥ്യത്തിലായിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല. എന്തെങ്കിലും പിരിമുറുക്കം നിങ്ങൾക്കുണ്ടാവുമ്പോൾ ശരീരത്തിലെ പല ഭാഗങ്ങളിലും അങ്ങനെ അനുഭവപ്പെടാം. അതൊരിക്കലും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടിയേക്കാം. നിങ്ങൾ ധ്യാനാവസ്ഥയിലാണെങ്കിൽ നിങ്ങളങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശാംഭവി ചെയ്യുമ്പോൾ, ഞാനിത് മുമ്പ് പറഞ്ഞതാണല്ലേ, ഇത് പല തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. കാട് കയറി ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും ഒഴിവാകാറുണ്ട് അവരുടെ അനുഭവ തലത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതിൽ. അല്ലെങ്കിൽ അവർ വെറുതെ ചിന്തിച്ചു കൂട്ടും നിരവധി കാര്യങ്ങൾ. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കൈ ഉയർത്തി ബ്രഹ്മരന്ധ്രത്തിന് 4 അടി മുകളിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രത്യേക അനുഭവമുണ്ടാകും. ഈ ഒരു ആകൃതി പോലെ, 8-ൻ്റെ ആകൃതി പോലെ അതെപ്പോഴും സംഭവിക്കും. നിങ്ങളുടെ ഊർജ്ജതലത്തെ ഒരു പ്രത്യേക രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരിലും ഇത് സംഭവിക്കുന്നതാണ്. ഉള്ളിൽ തന്നെയാണ് സംഭവിക്കുന്നത്, പുറത്തേക്ക് അത് സംഭവിക്കാറില്ല. കാരണം ശരീരത്തിലെ 114 ചക്രങ്ങളിൽ അവസാനത്തെ 2 ചക്രങ്ങൾ, ഈ 2 ചക്രങ്ങൾ ശരീരത്തിന് പുറത്താണുള്ളത്. ശരീരത്തിന് അതീതമായ തലത്തിൽ നിരന്തരമായ ഒരു പ്രക്രിയയാണ്. ചിലർക്കത് അനുഭവപ്പെടാറുണ്ട്. ശാംഭവി ചെയ്യുമ്പോൾ ചില സമയത്തേക്ക് നിങ്ങൾക്കതീതമായ എന്തോ ഒന്ന് സജീവമാണെന്ന്, നിങ്ങളുടെ ശരീരത്തിന് അതീതമായ തലം നിങ്ങൾക്കുള്ളിൽ നിരന്തരമായി സജീവമാവുകയാണെങ്കിൽ കുറേ സമയത്തിനു ശേഷം ശരീരത്തിന് പുറത്ത് നിഷ്ക്രിയമായി കിടക്കുന്ന 2 ചക്രങ്ങൾ സജീവമാകും. അത് സജീവമായി കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ആൻറ്റിന സൃഷ്ടിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പോലീസ് ആൻറ്റിന തലയ്ക്ക് മുകളിൽ ഒരു ആൻറ്റിനയുണ്ടാക്കും. അത് നിങ്ങളുടെ ജീവിതത്തിനൊരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടാക്കും.